എ കുറിച്ചുള്ള ഒരുപാട് വാർത്തകളും മറ്റും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ചാറ്റ് ജി പി ടി പോലെയുള്ള ടെക്നോളജികൾ ഒരുപാട് പരീക്ഷകളൊക്കെ പാസ്സാവുന്നു, മനുഷ്യന്മാർക്ക് വരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എ ഐ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കോമൺ ആയിട്ട് ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്, ഇനി ശരിക്കും മനുഷ്യന്മാരെ എ ഐ കീഴടക്കുമോ? അതല്ലാന്നുണ്ടെങ്കിൽ ഈ എ ഐ ഒക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതല്ലേ, അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇതൊന്നും മനുഷ്യൻ്റെ ഒരു തട്ട് താഴെ മാത്രമേ നിൽക്കുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങളിൽ എത്രമാത്രം വാസ്തവമുണ്ട്, യഥാർത്ഥത്തിൽ മനുഷ്യനാണോ എ ഐ ആണോ സുപ്പീരിയർ, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ എ ഐയെയും മനുഷ്യന്മാരെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ ഫാക്റ്റാണ്, എ ഐ ഇന്ന് ഒരുപാട് കാര്യങ്ങളിൽ മനുഷ്യനെ സർപ്പാസ് ചെയ്തു പോയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ഡാറ്റ അനാലിസിസ്, അല്ലെങ്കിൽ ഇമേജ് റെക്കഗ്നിഷൻ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡാറ്റ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈവൻ കോഡ് എഴുതുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മനുഷ്യനെ സർപ്പാസ് ചെയ്ത് എ ഐ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റംസാണ്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ് എന്നാണ് ഇന്നത്തെ എ ഐൻ്റെ ഒക്കെ ഒരു ഡെഫിനിഷൻ വരിക. അതായത് അത് നമ്മൾ ഏറ്റവും ബേസിക് ഡിവൈസ് തൊട്ടിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ വരെ ഈ ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസിൻ്റെ പരിധിയിലാണ് വരിക. അഥവാ എന്ത് സ്പെസിഫിക് ടാസ്കിനാണോ അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ മാത്രം സ്കോപ്പിനകത്താണ് അതിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം. ഇത് ചെയ്യാനുള്ള എബിലിറ്റി ഇത് നേടിയെടുക്കുന്നതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഡാറ്റ കൺസ്യൂം ചെയ്യാനുള്ള എബിലിറ്റിയും ആ ഡാറ്റയ്ക്ക് അതിമാത്രം കമ്പ്യൂട്ടിംഗ് പവർ ഉപയോഗിച്ച് ആ ഡാറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും അതിൽ നിന്നും പാറ്റേണുകൾ മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റിയൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ അത്രയും ഡാറ്റ എഫിഷ്യൻ്റ് അല്ല എ ഐ. മനുഷ്യന്മാർക്കിപ്പോൾ ഒരു എക്സാമ്പിളിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നാല് ടൈപ്പ് പൂച്ചനെ കണ്ടു കഴിഞ്ഞാൽ പൂച്ച എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇതേ എഫിഷ്യൻസി ഒരു എ ഐക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ലക്ഷക്കണക്കിന് പൂച്ചയുടെ ചിത്രങ്ങൾ ആവശ്യമായിട്ട് വരും. എ ഐ സിസ്റ്റംസിൻ്റെ ഒരു പ്രൈമറി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഡൊമൈനു വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഡൊമൈനിൽ എക്സൽ ചെയ്യാനുള്ള എബിലിറ്റിയാണ്. അതേസമയം മനുഷ്യൻ്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് മനുഷ്യന്മാർ ഒരു എന്താ പറയുക, മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എ ഐയെ പോലെ ഏതെങ്കിലും ഒരു പേർപ്പസ് അല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണ്ട്, നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയുണ്ട്, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയുണ്ട്, സർക്കാസം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയുണ്ട്. ഈവൻ റീസെൻ്റ് ആയിട്ട് ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, ജെ ഇ പോലെയുള്ള എക്സാമുകൾ, അത് ഇപ്പോഴും ചാറ്റ് ജി പി ടിക്ക് ഒന്നും സോൾവ് ചെയ്യാൻ കഴിയാത്തത് അതിൽ ഭയങ്കരമായിട്ടും ആംബിഗ്വസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പോലും മനുഷ്യന്മാർക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ എബിലിറ്റിയാണ്. അപ്പോൾ എ ഐക്കൊരു ഫിക്സഡ് സ്കോപ്പാണ് പല മേഖലകളിലുള്ളത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിഫൈൻഡ് സ്കോപ്പാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, മനുഷ്യന്മാരുടെ സ്കോപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും എക്സ്പാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എ ഐയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എ ഐയുടെ ട്രെയിനിങ് ഡാറ്റയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ്. അപ്പോൾ എ ഐയുടെ ട്രെയിനിങ് ഡാറ്റയിൽ ബയാസുകളുണ്ട് എന്നുണ്ടെങ്കിൽ, അത്തരം ബയാസുകൾ എ ഐയുടെ തന്നെ പെർഫോമൻസിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സെൽഫ് ഇമ്പ്രൂവിങ്ങിന് എ ഐക്ക് പരിമിതികളുണ്ട്. കാരണം മനുഷ്യനെ പോലെ ഒരുപാട് ഇമോഷണൽ ബാഗേജുകളുമായിട്ടല്ല എ ഐ വരുന്നത്. അതുകൊണ്ട് തന്നെ എ ഐക്ക് ഒരു സെൽഫ് കറക്ഷൻ സംഭവിക്കാനുള്ള സാധ്യത, ഫീഡ്ബാക്കിൽ നിന്ന് സെൽഫ് കറക്ഷൻസ് ഉണ്ടാവും, പക്ഷേ മനുഷ്യനെ പോലെ എത്തിക്കലായിട്ട് ചിന്തിച്ച്, ഇമോഷണലായിട്ട് ചിന്തിച്ച് ഒരു സെൽഫ് കറക്ഷൻ നടത്താനുള്ള സാധ്യത എ ഐക്ക് വളരെ കുറവാണ്. ദീർഘകാലം നമ്മൾ അധികം ആൾക്കാരും വിചാരിച്ചിരുന്നത്, എ ഐ റിസർച്ചേഴ്സൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സംഭവമാണ്. മനുഷ്യൻ്റെ അകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യൻ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത് ഭയങ്കര കോംപ്ലക്സ് ആണ്. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ അർത്ഥത്തിലുള്ള എ ഐ അല്ല, പക്ഷേ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന എ ഐ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ബയോളജിക്കൽ ഫങ്ഷനിങ് ഒക്കെ മനസ്സിലാക്കി ന്യൂറൽ നെറ്റ്വർക്കുകൾ പോലെ അങ്ങനെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഒരു റിയൽ എ ഐ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം എന്താണെന്നറിയോ, മനുഷ്യൻ്റെ ബയോളജിക്കൽ പ്രോസസ്സോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ അകത്ത് നടക്കുന്ന എല്ലാ ഫങ്ഷൻസും അറിയേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഇൻ്റലിജൻ്റ് എ ഐ ഉണ്ടാക്കാൻ. പകരം ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ഡാറ്റ ആൻഡ് അത്ര തന്നെ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ന് ചാറ്റ് ജി പി ടി ഒക്കെ വർക്ക് ചെയ്യുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റൊക്കെ ഉണ്ട്. അതായത് ഒരുപാട് ഡാറ്റയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റിയുള്ള എ ഐകൾ വന്നു തുടങ്ങിയാൽ, അതിൻ്റെ കൂടെ തന്നെ നല്ല ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ 5G പോലെയുള്ള ടെക്നോളജികളും കൂടെ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അപ്പം അപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആരാണ് ഇതിൽ ഭേദം എന്ന് പറയുന്ന സമയത്ത് മനുഷ്യന്മാരുടെ ഒരു കോർ എബിലിറ്റി ഉണ്ടല്ലോ, എംപതി, ക്രിയേറ്റിവിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആംബിഗസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് ഉണ്ടാകാനുള്ള കഴിവ്, ഇത്തരം കഴിവുകൾ മനുഷ്യനെ യുണീക്കായിട്ട് നിലനിർത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിൽ ആര് സുപ്പീരിയർ
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഐക്ക് റിയൽ ആയിട്ടുള്ള ഡേഞ്ചർ പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ, അതായത് നമ്മൾ വിചാരിച്ച പോലെ അത്ര കോംപ്ലക്സ് അല്ല ഒരു ഇൻ്റലിജൻ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ഇൻ്റലിജൻ്റ് സിസ്റ്റംസ് വീണ്ടും വീണ്ടും ഐട്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ നിലവിൽ ഇത് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു ഐഡിയൽ സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊളാബറേറ്റീവ് വേൾഡിൽ മനുഷ്യൻ്റെ ജീവിതത്തെ ഓഗ്മെൻറ്റ് ചെയ്യാൻ, ചിലവ് കുറയ്ക്കാൻ, എല്ലാവർക്കും ഒരു ബേസിക് ആയിട്ടുള്ള നീഡ്സൊക്കെ ഫുൾഫില് ചെയ്യുന്ന രീതിയിൽ, സർവീസുകൾ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ, നമ്മുടെയൊക്കെ ഹെൽത്ത് കെയർ സിക്ക് കെയർ എന്ന് മാറ്റിയിട്ട്, അതായത് രോഗം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് മാറ്റിയിട്ട് പകരം ഹെൽത്തിനെ പ്രിസർവ് ചെയ്യുന്ന രീതിയിലേക്ക് വർക്ക് ചെയ്യാൻ, അങ്ങനെ ഒരു പാൻഡമിക് വരുന്നതിന് മുൻപേ പ്രെഡിക്റ്റ് ചെയ്യാൻ, ക്ലൈമറ്റ് ചേഞ്ചിനെ ചെറുക്കാൻ, നമ്മുടെ ഭക്ഷ്യലഭ്യത എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെയൊക്കെ ചിലവുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരുപാട് നമ്മുടെ റിയൽ ലൈഫ് യൂസ് കേസുകൾ ഈ AI ഉണ്ട്. അതുകൊണ്ട് തന്നെ AI ഓഫാക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല. പകരം ഇതുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് മനുഷ്യന്മാർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും, അതിന് പറ്റുന്ന സിനാരിയോകൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അഭികാമ്യം. അപ്പോൾ ആരാണ് സുപ്പീരിയർ എന്നുള്ളതല്ല, പകരം എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്.